എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സൊളാൻഡി 2 എന്ന ആനിമയുടെ എപ്പിസോഡ് 41 ആണ്. ഓക്കെ, അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ യുഹാവോ ആൻ വെയ്സി പറഞ്ഞത് വെച്ച് എന്തൊരു ടൂള്, അതുണ്ടാക്കുന്ന തിരക്കിലാണ്. അവിടെ പോയി ഒരാൾ വന്ന് കായിട്ട് തന്നെ ഓരോരുത്തരെ ഓരോരുത്തരെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും മീറ്റ് ചെയ്യാൻ കഴിയില്ല. അവ ഉണ്ടാക്കിയ വെപ്പാണ്, അതുകൊണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതുപോലെ തന്നെയുണ്ട്. യുഹാവോ അപ്പോൾ മിണ്ടി കാട് അതായിട്ട് എങ്ങനെ റെൻഡേഷൻ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ബാക്ക്ഗ്രൗണ്ട് ആദ്യം പറയാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് കായിട്ട് മിണ്ടി കാട് മാത്രമല്ല, ഈ റിയോ എംപയർ അല്ലെങ്കിൽ സൺമോൺ എംപയറുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. കായിട്ടുവിന്റെ അച്ഛനായിരുന്നു ഇവിടുത്തെ എംപയർ. അങ്ങനെയൊക്കെ കായിട്ടുവാണ് സൺമോൺ എംപയറിലെ പ്രിൻസ് ആകേണ്ടിയിരുന്നത്. എന്നാൽ ഒരു വലിയ ചതി അത് നടന്നു. അവന്റെ അങ്കിളിൽ നിന്നും ആണ് അതുണ്ടായത്. ഒരു കുഴപ്പമില്ലായിരുന്നു, അവന്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചു. അവന് കിട്ടേണ്ട ക്രൗണ് എന്നാൽ മിലിറ്ററി പവർ ഉപയോഗിച്ച് അങ്കിൾ സ്വന്തമാക്കി. എന്ന് മാത്രമല്ല അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവരെയും ഒരിട്ട രാത്രി കൊണ്ട് തുടച്ചുകളഞ്ഞ്, അവിടെ മുഴുവൻ രക്തകടമായി. അതായത് എല്ലാവരെയും കൊന്നുകളഞ്ഞു. കായിട്ടുവിന്റെ അമ്മയും സിസ്റ്റർ സീക്രട്ട് ബാത്ത് വഴി വന്നു. എന്നാ അവരെയും കണ്ടുപിടിച്ച് കൊന്നു. എന്നാ അവനെ ഒരു ചെസ്റ്റ് അല്ലെങ്കിൽ ഒരു പെട്ടിയിലാക്കിയിട്ട് അങ്ങനെ ആയതുകൊണ്ട് മാത്രം അവന്റെ കണ്ണില് ഐ മീൻ അവരുടെ കണ്ണില് പെട്ടില്ല. അങ്കിള് എംപയർ പിടിച്ചെടുത്തത് കൊണ്ട് തന്നെ കായിട്ടുവിനെ ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഒറിജിനൽ പ്രിൻസ് കൂടി കൊന്നാൽ പിന്നെ ധൈര്യമായിട്ടിരിക്കലും. കായിട്ടു ആരുടെയും കണ്ണുപെടാതെ ഓടാനായിട്ട് തുടങ്ങി. ഓടി ഓടി വീണു, പിന്നെ ഓടി, ആരും അവന്റെ കൂടെ ഇല്ല. എന്നാ ലോൺലി ആയി അങ്ങനെ അവിടെ വീഴുവാണ്. അങ്ങനെ നിൽക്കുകയാണ്. സ്റ്റാർ ഫോർസ്റ്റ് ലാഗാണ് ഫാന് വന്നതും അവനെ കണ്ടുപിടിച്ച് കൊണ്ടുപോയതും. ആ സമയത്ത് യുഹാവ എന്താ പറയാൻ വന്നു എന്നാ അവന് നേരെ സോൾട്ട് ഇടുക, അത് കാണിച്ച് എന്നാലും പിന്നെ മാറ്റി. യുഹാവ പോയി സമാധാനിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. കായിട്ടുണ്ടെങ്കിൽ എനിക്ക് റിവൻസ് ചെയ്യണം, അതിനായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. യുഹാവ എന്നാ അവരിപ്പോൾ വീക്കാണ്, എന്നാൽ എന്നും അങ്ങനെ ആകില്ല. കായിട്ടുണ്ടെങ്കിലും അതെ, സമയം കഴിഞ്ഞു പോയിട്ടില്ല, നമ്മൾ സ്ട്രോങ് ആകും. റിവഞ്ച് ചെയ്യും. ശ്രക്ക് 7 ഡബിൾസ് പിന്നെ ഈ ലോകത്ത് അറിയപ്പെടും. അങ്ങനെ ആ ദിവസം കടന്നുപോവാണ്. പിറ്റേന്ന് അവൻ അവന്റെ ട്രെയിനിങ് ആയിട്ട് വരുമ്പോഴാണ് അവിടെ ഒരാൾ ഇരുന്ന് സോൾ ഗൈഡിങ് ഉണ്ടാകാനായിട്ട് നോക്കുന്നത്. അവളുടെ പേര് ജ്യൂസി. വലിയ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. അവൻ വരുമ്പോൾ അവൻ ചെയ്തു, ഐ മീൻ അവൾ ചെയ്തു എന്നാ പൊട്ടി തെറിച്ച്. പിന്നെ ചെയ്യാനായിട്ട് പോകുമ്പോൾ തറ വീണ് ഒരു പാർട്ട് എടുത്ത് കൊടുത്തു. രണ്ടുപേരും കൂടി അങ്ങനെ ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കി. ആ ഹാപ്പി. എന്നാ അപ്പോഴാണ് അവൻ ആരാണെന്ന് തന്നെ കാണുന്നത്. ഒരു പയ്യനെ കണ്ട് ആകെ പേടിച്ചു വിളിച്ച്. അവളുടെ ബോഡി നിന്നും ഓറഞ്ചൊക്കെ പോവുകയാണ്. തെറ്റിയടിച്ച് മൂട് പൊത്തി നിന്നു. അവിടെ ഒരു ഫുഡ് ബ്രാഞ്ച് ആകണ. അവ യുഹാവ് പുതിയ എക്സ്ചേഞ്ച് സ്റ്റുഡന്റ് ആണ് എന്ന് പറയുമ്പോഴാണ് മനസ്സിലായത്. എല്ലാം അങ്ങോട്ട് വന്ന രണ്ടുപേര് കെ വാങ്ഷാവുജി അവരെ ഉപദ്രവിച്ചെന്ന് കരുതി സംസാരിക്കുമ്പോൾ അവൻ അങ്ങനെയല്ല എന്ന് പറയുന്നൊക്കെ. എന്നാൽ അതിലോരത്തെ വാങ് എനിക്കറിയാം, അല്ലെങ്കിൽ ശ്രക്ക അക്കാഡമിയിലെ ആരും തന്നെ നല്ല ആൾക്കാരില്ല എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്തില്ലെന്ന് ജോസി പറയുന്നൊക്കെ. എന്നാ ആരും ചെവി കൊടുക്കുന്നില്ല. അവനാകട്ടെ ശ്രക്ക അക്കാഡമി അവന് തരംതഴിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഇതിനുള്ള ശിക്ഷ ഇതിനെ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് അവൻ അടിക്കാനായിട്ട് നോക്കുന്നു. എന്നാൽ ഒന്നും തന്നെ കൊള്ളുന്നില്ല. ഫൈറ്റ് അത് അതിര് കടന്ന് പോയതുപോലെ സോൾട്ടുകളൊക്കെ വെച്ച് അങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണ്. അതുകൂടാതെ മറ്റേ പെണ്ണ് കേക്കെ അവളും കൂടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അവരുടെ അറ്റാക്ക് എല്ലാം മാറി പോകുന്നു. സ്കിൻ യൂസ് ചെയ്ത് എല്ലാം തടഞ്ഞു. അവർ അപ്പോൾ അവരുടെ മാസിക സോൾ ഗൈഡ് ടൂൾസ് എടുക്കാനായിട്ട് തുടങ്ങി. എന്നാൽ യുഹാവ ഐസിന്റെ സ്കിൻ യൂസ് ചെയ്ത് കേക്കെ അടിച്ച് തീർപ്പിച്ചു. എന്നിട്ട് മറ്റവന്റെ അടുത്തേക്ക് വന്നു. അവന് റിയാക്ഷൻ കൊടുക്കാൻ പോലും ടൈം കൊടുത്തില്ല. പർപ്പിൾ സ്പിരിറ്റ് ഷോക്ക് അത് കൊടുത്ത് അവനെങ്ങനെ ഔട്ടാക്കി. ജ്യൂസ് വന്നത് അപ്പോൾ തന്നെ ഒരു ലുക്ക്, എന്നിട്ട് വേൾഡ് ഡോമിനേഷൻ എന്നൊരു മോയിൻ പഠിപ്പിച്ചു കൊടുത്ത ഒരു മാസിക സ്കില്ല് അതെടുക്കുകയാണ്. അതിന്റെ പവർ ആട്ടെ എത്രയെന്ന് കാണിച്ചില്ല, അതുകൊണ്ട് തന്നെ അറിയില്ല. ഒരുപാട് ഡ്രാഗൺസും അവിടെ ഒരു വലിയ ഹാൻഡ് പോലെയൊക്കെ അവളുടെ അടുത്തെത്തിയതും വെയ്സ് വന്ന് നിർത്താനായിട്ട് പറഞ്ഞു. അപ്പോൾ തന്നെ സ്റ്റോപ്പാക്കി. അവളാകട്ടെ വരണ്ടു പോയി. അവനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ നിർത്തില്ലായിരുന്നു അല്ലെ എന്ന് വെയ്സി അവൻ മനസ്സിലേക്ക്. ഇത് ഫിസിക്കൽ അല്ലെ മെന്റൽ അറ്റാക്ക് കമ്പൈൻ ചെയ്ത ഒരു സ്കില്ലാണ്. ഇതൊരു സോൾ സ്കില്ലല്ല, എന്നാൽ സോൾ സ്കില്ലിനേക്കാൾ പവർഫുൾ ആണ്. ഇതിന്റെ പവർ എത്രയാണെന്ന് 10 തവണ ജ്യൂസി പുനർജനിച്ചാലും എല്ലാം ഇല്ലാതായി പോകുന്ന അത്രയും പവർ. കേക്കാണെങ്കിൽ ഇവൻ ബുള്ളി ചെയ്തു എന്ന് പറയുമ്പോൾ ജ്യൂസി ഇല്ല എന്റെ ഭാഗത്തമ്മ തെറ്റി, ഞാൻ സോറി പറയുന്നു. അവൻ ഓക്കെ. എന്നാ ബെയ്സിയോട് ഒരു കാര്യം പറഞ്ഞിട്ട് വാങ് അവ എന്നെ ഇൻസൾട്ട് ചെയ്തു, അതുപോലെ തന്നെ എന്റെ അക്കാഡമി മോശമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ട്രീറ്റ് ചെയ്യില്ല, 10 മാസം ആകുമ്പോൾ തന്നെ ശരിയാകും. പിന്നെ കാണിക്കുന്നത് ജിങ് വെയ്സിനെ വഴക്ക് പറയുന്നതാണ് സംഭവം. ഈ വാങ് അവ ഇമ്പീരിയൽ ഫാമിലി ഉള്ളതാണ്. അവൻ ഇങ്ങനെ ആക്കിയ യുഹാവ അവനൊന്നും തന്നെ ചെയ്തില്ല. ഇപ്പൊ ഇമ്പീരിയൽ ഫാമിലിക്ക് യുഹാവനെ വേണം, അതിനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്ത് പറയണമെന്നാണ് ജിങ് ചോദിക്കുന്നത്. വെയ്സിബിൾ ഇപ്പൊ പറ്റില്ല, വേറെ വഴി നോക്കാം, ഞാൻ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അവ ജിങ് പറയുന്നുണ്ട് അവൻ നല്ല ടാലന്റ് ഉണ്ട് എന്ന് ശ്രക്കിലെയാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, യുഹാവയ്ക്ക് ഒരു വലിയ പണി എംപീരിയ ഫാമിലിയിൽ നിന്നും കിട്ടാൻ പോകുന്നു. എന്നിരുന്നാലും അവർ പിന്നെ സോൾട്ട് ഇടുക, ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ടിരുന്നു. യുഹാവനെ കൊണ്ടുപോകാനാണ് പറഞ്ഞത്. എന്തിനാ ഈ ടൈം അവൻ എംപീരിയ ഫാമിലിയിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ? ഇത് അധികം നാൾ അങ്ങനെ മാറി നിൽക്കാൻ കഴിയില്ല, ഒരു നാട് പിടിക്കും. ഇപ്പൊ എന്തായാലും അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു മൗണ്ടൈനിലേക്ക് പോയാണ്. അവർ രണ്ടുപേരോട് വഴക്കുണ്ടാക്കാതിരിക്കണം എന്നുകൂടി പറയുന്നുണ്ട്.
കേക്കാണെങ്കിൽ യുഹാവോനോട് ഉള്ള ദേശം പറ്റുന്ന സമയത്ത് മുഴുവനും പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ അവൻ്റെ ഉള്ള ഫ്ലൈയിങ് സോൾട്ടോട് അത് പഴയതാണ് എന്നൊക്കെ എന്നാവും മൈൻഡാക്കാതെ പോകുമ്പോൾ ജോസി പറയാനേ തുടങ്ങി ചിങ് യാങ് ഐ മീൻ ജിങ്യാങ് മങ്ങിൻ്റെ സൽമോണ ബേറിലെ നോർത്ത് ഭാഗത്തായിട്ട് വരുന്നതാണ്. അതൊരു സ്പൈഡർ ഷേപ്പ് പോലെയുള്ളതാണ്. അവിടെയാണ് സോൾട്ടോണിന് പറ്റിയ സ്ഥലം. അതുപോലെ തന്നെ ഒരുപാട് റയർ സ്റ്റോൺസ് അതുകൊണ്ട്, അതുപോലെ തന്നെ സ്പിരിച്വൽ വേസ്റ്റ് അതുകൊണ്ട്. അങ്ങനെ അവർ പറഞ്ഞു പറഞ്ഞ ആ പ്ലേസിലെത്തി. ഇനി നടക്കണം സെൻട്രലിലേക്ക്. അങ്ങനെ നടക്കാനായിട്ട് തുടങ്ങി. ഹെൽപ്പൊക്കെ ചെയ്തു. അടിപൊളി പ്ലേസ് കണ്ട് ബീസ്റ്റുകളിൽ നിന്ന് രസൊക്കെ പോയി. രക്ഷപ്പെട്ട് അങ്ങനെ പോകുന്നു. അവൻ ഒരു സോൾഡറിന് ആവശ്യമുണ്ട് 40 ലെവലാകുമ്പോൾ. അത് കിട്ടിയിട്ടില്ല. അവന് സ്യൂട്ടബിൾ ആയതുണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യും എന്ന് പറയുകയാണ്. അവൻ ഒന്നല്ല 3 എണ്ണം വേണം. ഏത്? ഐസംപ്രസ് മാസ്റ്റർ സോളിന്റെ 2, 3 പിന്നെ 4. അത് പൈക്ക് എടുത്താൽ മതി. കാരണം 2 എണ്ണം കൾട്ടിവേഷൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അതുപോലെ 1 എണ്ണം കൾട്ടിവേഷൻ ചെയ്ത് കൊണ്ടുപോകുന്നതും ഒരേപോലെയാണല്ലോ. ഒന്ന് തീർത്തിട്ട് അടുത്ത് ചെയ്യാം. അങ്ങനത്തെ രീതിയാണ്. പിന്നെ നെക്രോമൻസറിന്റെ സോൾഡറിന് വേണോ വേണ്ടതൊക്കെ പോയെ കാണാം. അവരോട് നന്ദി പറഞ്ഞിട്ട് ഫിഷ് അത് കുക്ക് ചെയ്ത് തരാം പാരമായിട്ട് എന്ന് പറയുമ്പോൾ നീ കുക്കാണ്. അവനൊരു ഓർഫൺ ആണെന്നു. ശ്രക്കിൽ വരുന്നതിന് മുമ്പ് ഇതായിരുന്നു അമ്മ ചെയ്തത് എന്നൊക്കെ പറയുകയാണ്. അവൻ്റെ കഥ പറഞ്ഞ പോയി. അത് ശ്രക്കൽ ഫേമസ് ആണല്ലേ എന്ന് കേക്കി. ജോസി അപ്പൻ അറസ്റ്റ് എടുക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ടെൻറ്റ് വരുത്തി അതിനുള്ളിലേക്ക് പോയി. അങ്ങനെ രാത്രിയായി. അവളൊരു സ്വപ്ന. അതിൽ അവളുടെ അച്ഛനമ്മ, ചെറിയ കുട്ടിയായ അവള്, അവളുടെ അച്ഛൻ ഒരു സോൾജിയറാണ്. അതുകൊണ്ട് തന്നെ വാറനായിട്ട് പോകുന്നു. അവർക്ക് പിരിയാൻ സമ്മതമല്ല. അതിൽ നെറ്റ് ഉണരുമ്പോൾ പുറത്ത് ചേരാത്ത കേക്ക് യുഹാവയും ഫിഷ് ഫ്രൈ ചെയ്ത് കഴിക്കുകയാണ്. അവൾ പുറത്തേക്ക് വരുമ്പോൾ കേക്ക് ജ്യൂസ് ചെയ്ത് യുഹാവൻ്റെ ഫിഷ് നല്ല ടേസ്റ്റ് ഉണ്ട്. അവളും വന്ന് കഴിച്ച് അത് കഴിച്ച് എന്തോ ആലോചിക്കുന്നു. കാര്യം ചെയ്തുമ്പോൾ ഈ ഫീൽ അവളുടെ അച്ഛനെ ഓർമ്മപ്പെടുത്തി. എങ്ങനെ അവൾ ഇതുപോലെ കഴിച്ചിട്ട് 10 വർഷമായി. അവളുടെ അച്ഛൻ ഷിംഗ്ലി എംപയറുമായിട്ടുള്ള ഫൈറ്റിൽ ആ വാറിൽ മരിച്ചുപോയി. അതുപോലെ അവളുടെ അമ്മയ്ക്ക് രോഗം വന്ന് പിന്നെ മരിക്കുകയും ചെയ്തു. അവളും പറഞ്ഞുതന്ന ഓർഫണാണ്. അവൻ്റെ അമ്മയും രോഗം കാരണം വയ്യാതാണല്ലോ മരിച്ചത്. അവന് സങ്കടമായി. കേക്കെ ഇപ്പോൾ പ്യുവറും റിച്ചും തമ്മിലുള്ള ഗ്യാപ്പ് ഈ എംപയറിലുണ്ട്. അത് വേസ്റ്റാണ്. ഒരു നാൾ അവൾ ഈ വാറ് എല്ലാം നിർത്തും. അതിനുവേണ്ടി മാത്രമാണ് അവൾ ജീവിക്കുന്നത് എന്ന് പറയുകയാണ്. അതിനുശേഷം അവരുടെ ആ ടെസ്റ്റ് അത് ചെയ്യാനായിട്ട് പോകുന്നു. അതിനൊരു സോൾ ഗൈഡിയും ടൂൾ എടുത്തു. ഒരു കോമ്പസ് ഡിക്റ്റേറ്റർ എന്നാണ് ആ സോൾ ടൂളിന്റെ പേര്. എല്ലാ വശത്തു നിന്നുള്ളത് ഡിക്റ്റേറ്റ് ചെയ്യും. അത് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. അതൊരു റോബോട്ടിനെ പോലെ ഉണ്ട്. ഇത് വളരെ സ്ട്രോങ് ആണ്. സോൾ എംപറിന് താഴെയുള്ളവർ അറ്റാക്ക് ചെയ്താൽ പോലും ഇതിനെ പിടിച്ചെടുക്കാൻ കഴിയും. യുഹാവ് പോലും അതിശയിച്ചു പോയി. മോയൻ അവൻ ഇങ്ങോട്ട് റിസ്ക് എടുത്തിട്ടാണെങ്കിലും വിട്ടതിന്റെ കാരണം അവനിപ്പോഴാണ് മനസ്സിലായി. ഇതുപയോഗിച്ച് വാറിന് പോയാൽ സോൾ കിങ് ആയവർക്ക് പോലും ഇതിന് ഒരു പരിധിവരെ ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല എന്നതാണ്. വാറാകുമ്പോൾ സ്ട്രോങ് അല്ലല്ലോ. സാധാരണ ആൾക്കാർ ഉൾപ്പെടെ ഫൈറ്റും ചെയ്യുമല്ലോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരങ്ങനെ അതിനുള്ളിൽ കയറിയിട്ട് പോകാനായിട്ട് തുടങ്ങി. അതിന് 2 കൈയും കാലും വെച്ചതുപോലെ അവതാർ സിനിമയിലെ പോലെ അവരുപയോഗിക്കുന്ന അങ്ങനെ പോകുന്ന യുഹാവയ്ക്ക് ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. ആദ്യം തെക്കുവിടക്ക് പോയെങ്കിലും പിന്നെ ശരിയായി. അങ്ങനെ കൊണ്ട് ചാടി ഓടിയൊക്കെ പോവാണ്. അങ്ങനെ പോവുകയെ ഒരു റെയറായ കല്ലൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നിലക്കാണ് അലർട്ട് കാണിക്കുന്നത്. 3 വോൾഫ് ലീഡ് ചെയ്യുന്ന 100-ലധികം വോൾഫ് എല്ലാം 10 ഇയർ വേസ്റ്റുകളാണ് എന്നതിൻ്റെ എണ്ണം ഒരുപാടുണ്ട്. അവരെ വളഞ്ഞു. അങ്ങനെയെങ്കിൽ ഗോൾഡൻ കിങ് വോൾഫ് അതിന് മനസ്സിലായി കാണുന്നു. ടൈമിങ്ങുമ്പോഴാണ് വോൾഫ് കിങ് സൈക്കിക് വോൾഫാണ്. ഇത് ബിറ്റിച്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തന്നെ അതിൻ്റെ സ്പിരിച്വലായി വെച്ച് കണ്ട്. അതാകട്ടെ, ഒരുപാട് എണ്ണത്തിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന ഒരു കിങ് പോലെ. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താകുന്നൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.